അസ്സാമലൈക്കും വറഹമുല്ലാ ഇബർക്കാത്തു ഉമർബിൻ ഖത്താബ് റദി ഉള്ളഹ്ലുവിൻ്റെ കാലത്ത് ഒരാൾ സുഹൃത്തായി സല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ ഖബറിൻ്റെ അടുക്കൽ വന്ന് മഴയില്ലാതെ വിഷമിച്ച നബിയെ ഞങ്ങൾ മഴയില്ലാതെ വിഷമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് മയക്കു വേണ്ടി ആവശ്യപ്പെടണമെന്ന് ഖബറിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ച സംഭവം നമ്മൾ സംസാരിച്ചിരുന്നു അതിനെക്കുറിച്ച് ഇന്ന് അതിനെതിരെ ഉന്നയിക്കുന്ന ഒരുപാട് ദുർബലമായ ചില ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറഞ്ഞിരുന്നു ഇന്നതിൻ്റെ ബാക്കി ഭാഗമാണ് ഞാൻ പറയുന്നത് ഇവിടെ മഹാനായ ഇബുൻ ഹജിർ ഹസ്തലാൻ അവിടുത്തെ ഫത്തുഹുൽ ബാരിയിൽ പറയുന്നു ബി ബിസ്നാദിൻ സുഹൈഹിൻ ഈ സംഭവം സഹിഹായ സനദ് കൊണ്ടാണ് ഉദ്ധരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പറയുന്നു മിൻ റിവായ് അബിസ്വാലിഹി സമ്മാൻ മാലിക് ദാർ മാലിക് ദാറിനെ തൊട്ട് ആരിൽ നിന്ന് ഉദ്ധരിക്കുന്ന അബൂ അബുസ്വാലിഹി സമ്മാരിൽ നിന്ന് ഉദ്ധരിക്കുന്ന റിവായത്ത് സഹിയായ സനദാണ് ആരെ തൊട്ട് ഉദ്ധരിക്കുന്ന മാലിക് ദാറിനെ തൊട്ട് ഇവിടെ പറയും മാലിക് ദാറിനെ തൊട്ട് അത് വരേണ്ടത് സഹിയാണ് അബൂസാലിഹ് സമ്മാനിലെന്ന് ഉദ്ധരിക്കുന്നത് സഹിയാണ് അതിൻ്റെ മുമ്പുള്ളത് എന്തല്ല സഹിയല്ല ഇതൊരു എന്താണ് ഏറ്റവും വലിയ വിഡ്ഢിത്തരാണ് അങ്ങനെ ഇസ്തലാഹിൻ്റെ മുഹദ്ദിസീങ്ങളോ ഹഫാദുകളോ അങ്ങനെ ഒരു ഇസ്തലാഹ് ഇവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ പ്രയോഗിച്ചാൽ മിൻ തിബായത്തി എന്ന് പറഞ്ഞിട്ട് അന്നുപയോഗിച്ചാൽ ആ അന്നുപയോഗിച്ചതിന് ശേഷമുള്ള ആൾ സ്വീകാര്യനല്ല എന്ന് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല അത് നമ്മളെ പുതിയ ഈ തൗഹീദൻ്റെ ആളുകൾ ഉണ്ടാക്കുന്ന ഒരു പുതിയ ആശയമാണ് ഈ ഇസ്തലാഹു ലതീതിലേക്ക് അവർ ഒരു ആശയമായിട്ട് അങ്ങനെ കാണാൻ കഴിയുള്ളൂ വലത് ഭാഗത്ത് എഴുതിയ ഓരോ അറബി ഗ്രന്ഥങ്ങളിലും ഒരു ഇസ്തലാഹ് എഴുതിയ അതീസിൻ്റെ നിധാന ശാസ്ത്ര രീതി ഒരു ഗ്രന്ഥത്തിലും ഇവർ ഇവരിപ്പറഞ്ഞ് ഇസ്ലാഹി നമുക്ക് കാണാൻ കഴിയൂല മാത്രല്ല ഈബുനജൽ അസ്കലാനി അവിടുത്തെ ഫത്തൂൽ ബാരിയുടെ അതേ കിതാബിൽ തന്നെ പറയുന്നത് കാണാം ഹജ്ജിനെക്കാളും ഏതിനെ മുന്തിച്ചു നോമ്പിനെ മുന്തിക്കൺ മുന്തിക്കാണ് ഇസ്ലാം കാര്യം പറയാറുണ്ട് നേരത്തെ അതേ സമയത്ത് ഇമാം ബുഖാരി ബുഖാരിയിൽ തീർത്തീവ് നേരെ തിരിച്ചു കൊണ്ടുവന്നു ഇങ്ങനെ ആദ്യം ഹജ്ജിനെ പെട്ടുവന്നു പിന്നെ നോമ്പിന് കൊടുന്ന് ഹദീത്തിൽ അങ്ങനെ വന്ന അടിസ്ഥാനത്തിൽ ഇമാം ബുഖാർ അലി അള്ളു ആ തീർത്തിവനുസരിച്ച് പോയി അതിനെ സംബന്ധിച്ച് മഹാനായ ഇബ്ന അജു അസ്കലാനി പറയാണ് മഹാനായ ഇബ്നു അജർ ബുഖാരി അറിയാഹു വന്നു ഈ അനുസരിച്ചാണ് ഇവിടെ പോയത് ഒരാഖിൻ വ കാഫി മുസ്ലിമിൻ മുസ്ലിമിന്റെ ഹദീത്തിൽ വന്നിട്ടുണ്ട് മിൻ വന്നിട്ടുണ്ടും ത്തിൽ അള്ളാഹു വന്നുവിൻ്റെ റിവായത്തിൽ നിന്ന് ആരത്തൊട്ടു തിരിക്കുന്ന ഞാൻ ഇബിനു ഉമർ ഉബിനു റലി അദ്ദേഹം തൊട്ടു അപ്പൊ ഈ അൻ ഉപയോഗിച്ചുകൊണ്ട് ശേഷം പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഉബിനു ഉമറിയുള്ള അവര് ഐഫാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇബിനാദു അസ്ഖർ അഭിപ്രായ പ്രകാരം ഇപ്പോൾ ഇബിനു ഉമർ അലിഹാൻ സ്വീകാര്യമല്ലേ വേറൊരു സ്ഥലത്ത് കാണാൻ വലിയ മുസ്ലിം സൂര്യൻ ഉറുവ അറേ സുഹരി മാമിനെ തൊട്ട് സൂര്യ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട് സൂര്യ നിന്ന് ഉദ്ധരിക്കുന്ന റിവായത്തിലുണ്ട് ആരെ തൊട്ട് അറുപയെ തൊട്ട് ഇവിടെ ഇബിനാജു അസ്കർ എനിക്കിപ്പോൾ ഉറവ പറ്റാത്ത ആളാണോ എന്താണ് ഈ പറയുന്നത് അപ്പൊ ആ ഒരു എവിടെ ഇല്ലാത്തതാണ് അത് കൊണ്ടുന്ന കീശയിലേക്ക് തന്നെ തിരിച്ചു വെച്ചാൽ മതി അതിൻ്റെ സ്ഥാനം മുസ്ലിം സമൂഹത്തിൽ ഈ അബദ്ധജടിലമായ ആശയങ്ങൾക്കുള്ള സ്ഥാനം ചവറ്റുകൊട്ടയാണ് എന്ന് നമ്മൾ മറക്കാതിരിക്കുക ഇനി മറ്റൊന്ന് ഇവിടെ ഉദ്ധരിക്കുന്നു വിഷയക്കാറുള്ള മറ്റൊരു വിഷയം ഇത് സ്വഹയാണ് മാലിക്കത്താറ് സിക്കത്താണെന്ന് വെച്ചാൽ തന്നെയും എന്തല്ല ഇത് സ്വഹീഹ് പിന്നെ തിക്കത്താണ് മാലിക്ദാർ റെഡിയാണ് അദ്ദേഹം കൊള്ളാൻ പറ്റുന്ന ആൾ തന്നെയാണെന്ന് വെച്ചാൽ തന്നെയും ഇത് റജുലിൽ നിന്നല്ല ഉദ്ധരിക്കുന്നത് ഏതായാലും റജുലും കുറേ കാലമായി ഈ മുജാഹിദിനെ ഋജുൽ ആ റജുൽ ഏത് റജുൽ ഏത് റജുലും ചോദിച്ചിരിക്കും ഇവിടെ റജുലൊരു വിഷയമല്ല നവീസ് അല്ലാഹു അലൈവ് തങ്ങളുടെ അടുക്കലേക്ക് വന്ന് ആറാബി വന്നു ഒരു റജുൽ വന്ന് എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട് ആ റജുൽ പേര് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ആ അജീത്തിന് വിഷയമല്ല കാരണം എന്താ അവിടെ റസൂൽ അലൈഹി ഇസ്വല്ലാഹുറി തങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ റസൂൽ നിന്നുണ്ടായ ഇക്കറാറാണ് അവിടുത്തെ വിഷയം അതാണ് ഇവിടുത്തെ പിന്നെ പ്രധാനപ്പെട്ട വിഷയം ആ ഇക്കറാറാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതുപോലെ ഉമർ അബുൽ ഖത്താബുർ അലിയല്ലാഹു എന്ന മുന്നിലുണ്ടായ ഇക്കറാറാണ് ഈ വന്ന ആള് ആര് എന്നതല്ല ഉമർ അബുൽ ഖത്താബുർ അലിയല്ലാഹു ഈ സംഭവത്തിന് ഇക്കറാർ ചെയ്തു ആ ഇക്കറാറിന്റെ ഭാഗമായിരുന്നു എന്ത് ചെയ്ത് പിന്നെ അദീത്കളിൽ ഈ അസർ ഉദ്ധരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ കാണാം എന്ത് ഉമർ ഉമർബിൻ്താബുറലി അള്ളാഹുനോ ഇത് പറഞ്ഞപ്പോൾ കരഞ്ഞുപോയി കാരണം റസൂർ അള്ളാഹി സലഹു അലൈവലങ്ങൾ ഉമർബിൻ അലി അള്ളാഹുനോട് ഭരണം ലഘൂകരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ മഹാനവറികൾ കരഞ്ഞുപോയി എന്ന് ഈ അദീസ് ഉദ്ദിക്കുന്ന ഈ അദീസിൽ കാണാൻ കഴിയും അല്ലെങ്കിൽ അതുപോലെ തന്നെ സങ്കടപ്പെട്ടു എന്ന് പറയുന്ന രീതിത്വങ്ങൾ കാണാൻ കഴിയും അപ്പോൾ ഇത് ഉമർ ഖത്താബ് ഖത്താ പ്രതി ഇക്കറാറാണ് അതിനെ എതിർത്തിട്ടില്ല ഉമർ ഖത്താബ് ഖത്താബ്രതി അള്ളാവിനെ അംഗീകരിച്ചു അപ്പം ഇക്കറാറാണ് ഇവിടുത്തെ അതുകൊണ്ട് റജിൽ എന്നുള്ള വിഷയമല്ല റജുൽ ആരാന്ന് എന്താണെന്നുള്ളത് നമുക്ക് ഇൻഷാല്ല അതിൻ്റെ ബാക്കി ഞാൻ പറയുന്നുണ്ട് അത് വിഷയമല്ല മറ്റൊന്നും ഇവിടെ പരാമർശിക്കാറുള്ളത് ഇതൊരു സ്വപ്ന കഥയല്ലേ ചില ആളുകൾക്ക് ഇപ്പോൾ സ്വപ്നം കാണുക പറയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇന്ന് രാത്രി കറന്നുറങ്ങുന്ന സമയത്ത് ഞാൻ എന്ത് സ്വപ്ന കാണുക എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ അമേരിക്ക പോയിട്ടുണ്ടാവും ചിലപ്പോൾ ചന്ദ്രനിൽ പോയിട്ടുണ്ടാവും ചിലപ്പോൾ സൂര്യൻ്റെ കാലാവസ്ഥയൊന്നും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തല്ല പക്ഷേ സ്വപ്നത്തിൽ ചിലപ്പോൾ സൂര്യന് പോയിട്ടുണ്ടാവും എന്താ ഞാൻ ചെയ്യുക അത് അത് അതുണ്ടാവില്ല അങ്ങനെ ഒരാൾ സ്വപ്നം കാണൂല എന്നാണ് പറഞ്ഞാൽ എന്താ പേന ചെയ്യുക ഞാൻ സ്വപ്നം കണ്ടുവെന്ന് അല്ലെങ്കിൽ ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ എത്തി ഞാൻ സ്വപ്നം കണ്ടുവെന്ന് പറയാം ഈ കുറേ ആളുകൾ ഇങ്ങനെ സ്വപ്നം കാണൂല അങ്ങനെയാന്ന് എന്താ പേന ചെയ്യുക സ്വപ്നം ഇസ്ലാമിൽ ശരയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരായി വന്നാൽ സ്വപ്നം സ്വീകരിക്കില്ല അത് വേറെ വിഷയം പക്ഷേ സ്വപ്നം എന്ന് പറഞ്ഞത് അതിനെതിരല്ലാത്ത കാര്യങ്ങൾ കണ്ട് ഇനി കണ്ട കാര്യം ഇപ്പം അത് കണ്ട തന്നെയല്ലേ അത് വേറെ വിഷയം ഇസ്ലാമിൽ തെളിവാക്കാൻ പറ്റൂല എന്നല്ലേ ഉള്ളൂ ഇവിടെ സ്വപ്നമല്ല വിഷയം ഇതിനെ സ്വപ്നത്തിലേക്ക് വലിച്ചു കൊണ്ടുവരേണ്ട ഇവിടെ ഉബർ ഉമർ അള്ളി അള്ളാ ഉമർബുൽ ഖത്താർ അലി അദ്ദേഹം ഇക്കറാറാണ് ഉമർബുൽ ഖത്താബുർ അലി അള്ളാവിന് ഉറങ്ങണയായിട്ട് വന്നതല്ലത് ഈ സംഭവം ഉണ്ടായത് ഉമർ അബ്ദുൽ ഖത്താർ അള്ളി അദ്വൻ ഉറക്കത്തിൽ കണ്ടിട്ട് പിന്നെ സമ്മതിച്ചതല്ല ഈ ഉമർബുൽ ഖത്താബുർ അലി അള്ളാൻ ഉറക്കത്തിൽ കരഞ്ഞതുമല്ല ആ ജീവിതത്തിൽ തന്നെയാണ് ആ റസൂർ ലാഹിസ് അള്ളാറീ സിനിമ തങ്ങളെ ഈ ആറാബി കബറിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഉറങ്ങിയ സമയത്ത് സ്വപ്നം കണ്ടപ്പോൾ ഉമർബുൽ ഖത്താബുറലി അദ്ദേഹം പറയാൻ പറഞ്ഞു ഈ സംഭവം ഉമർവിന് കത്താപറിയത് അവന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഉണർച്ചയിൽ തന്നെയാണ് ഉറക്കത്തിലല്ല അത് സ്വപ്നമല്ല നമ്മളെ തെളിവും അവിടെയുള്ളത് അതുകൊണ്ട് അവിടെ സ്വപ്നത്തിന്റെ കാര്യം പറയാനില്ല സ്വപ്നം എന്ന് പറഞ്ഞത് ഇവിടെ വലിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമല്ല ഇത് എന്തല്ല സ്വപ്നത്തിലല്ല ഈ സംഭവം പിന്നെ മറ്റൊന്നും ഇവിടെ പരാമർശിക്കാനുള്ളത് ഈ ഈ മാലിക്കാറ് എന്താണ് സിഖത്താണ് എന്ന് സ്വീകാര്യനാണ് എന്ന് വെച്ചാൽ തന്നെയും അത് ലബുത്തില്ലാത്ത ആളാണ് ലഭുത്തിണ്ട് എന്ന് എന്ത് ചെയ്തിട്ടില്ല അദ്ദേഹം പിന്നെ ലപ്തുള്ള ആളാണെന്ന് എന്ത് ചെയ്തിട്ടുള്ള ഒരു നിദാനശാസ്ത്ര ഹജീസിൻ്റെ ഉഫാദുകൾ ആരും എന്തു ചെയ്തിട്ടില്ല അദ്ദേഹം പിന്നെ ലാഭിത്താണ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നതാണ് മറ്റൊരു അദ്ദേഹം ലപ്താണ് എന്ന് പറഞ്ഞിട്ടില്ല ഒരാളെക്കുറിച്ച് അദ്ദേഹം സിക്കത്താണെന്ന് വന്നാൽ ലബുത്താണോ അല്ലേ എന്ന് പറയാതിരുന്നാൽ അദ്ദേഹം ലബ്ത്താണ് നോക്കേണ്ടത് ഏതുവരെ ബി അഹ് ജദീലിൻ്റെയും ജിർഹൻ്റെയും ആളുകൾ പണ്ഡിതന്മാർ അവരുപേരിൽ ഈ ലബ്ദത്തിന് എതിരായ ഒരു സംസാരം സംസാരിക്കുകയോ അങ്ങനെ വിധിക്കുകയോ ചെയ്യുന്നത് വരെ അദ്ദേഹം ലഭ്യത്തിണ്ടെന്നു പറയേണ്ടത് ഇദ്ദേഹം ലബ്ത്തില്ല മുൽത്തറബാണ് എന്ന് പറഞ്ഞ് ഏത് പണ്ഡിതനുള്ളത് ഏത് മുജാഹിദനാണ് കാണിച്ചു തരാൻ പറ്റുക ഏത് അൽവാനിക്കാണത് കാണിച്ചു തരാൻ പറ്റുക ഒരാളും പറഞ്ഞിട്ടില്ല അദ്ദേഹം മുൽത്തറഫില്ല എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ശരിയല്ല ഈ വാദങ്ങൾ മുഴുവനും ഈ സംഭവത്തിനെതിരെ മുജാഹിദുകൾ ഉദ്ധരിക്കുന്ന മുഴുവൻ പൊട്ടത്തരങ്ങളും അത് തോട്ടിലേക്ക് വലിച്ചെറിയേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനി ഇവിടെ മറ്റൊരു വിഷയം ഞാൻ പറയുന്നത് ഇവിടെ ഈ റജുൽ ആരാ റജുൽ ആരാന്നുള്ള വിഷയമല്ലാന്ന് നമ്മൾ പറഞ്ഞിട്ടോ ഇനിയിപ്പോൾ റജുലിന്റെ പിന്നാലെ കൂടി കണ്ട എന്ത് ചെയ്യണ്ട അതിന് ചർച്ചയാകണ്ട റജുൽ ആരാന്നുള്ളത് ഇനി വളരെ ഇവിടെ മോമിനു മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു വിഷയമുണ്ട് ഇതൊക്കെ പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് നോക്കിക്കോളെ അത് അത് അതിലേക്ക് അങ്ങനത്തെ വരുന്നത് സെയ്ഫ് ആരാണ് സെയ്ഫ് പറഞ്ഞു ഫുത്തൂഹിൽ പറഞ്ഞു ഈ വന്ന ആൾ ആരാണ് അത് ബിലാലുബിന് ഹാരിസിൽ മുസനി എന്ന് പറഞ്ഞ സുഹാബിയാണ് എവിടെ വന്ന റസൂറുദ്ദാന്റെ ഖബർ ഷെരീഫിൽ വന്ന് ചോദിച്ച ഈ ആൾ ആരാണ് അത് ബിലാലിബിനു ഹാരിസിൽ മുസനി എന്ന് പറഞ്ഞ മഷൂറായ സ്വഹാബിയാണ് ആ ചോദിച്ചത് എന്ന് സെയ്ഫ് ഫുതൂഹര് പറഞ്ഞിട്ടുണ്ട് സെയ്ഫ് വൈഫാണ് സെയ്ഫിൻ്റെ ഹദീസ് സ്വീകരിക്കപ്പെടില്ല ശരി തന്നെയാണ് പക്ഷേ അദ്ദേഹം താരിഖിൽ അദ്ദേഹം മാറ്റി നിർത്താൻ പറ്റാത്ത വ്യക്തിയാണ് ഇമാം തൊബിരി ആണല്ലോ താരിഖകളുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന താരിഖിൻ്റെ ഗ്രന്ഥല്ലേ തൊബിരി ആ താരിഖ് തൊബിരിയിൽ എത്ര സ്ഥലത്താണ് സെയ്ഫിനെ തൊട്ട് ഉദ്ധരിച്ചിട്ടുള്ളത് മാത്രമല്ല ആ ഉദ്ധരിച്ചു അത് മാത്രമൊന്നുമല്ല ഈ താരിഖിൽ മഹാനായ ഇബിനു ഹജർ സ്വലാൻ ഇറിയാഹ്വനു അവിടുത്തെ തക്രീബ് ഞാനും ഇവിടുത്തെ ഈ മുജാഹിദും അല്ലാക്കാരും അല്ലല്ലോ ഇപ്പൊ എന്ത് ചെയ്യേണ്ടത് ആരാണ് പിന്നെ ഇവിടെ സിഖത്ത് യോഗ്യരും യോഗ്യരല്ലാത്തതെന്ന് പറയേണ്ടത് ഞങ്ങളല്ലല്ലോ മോമിനിങ്ങൾ അത് പറയേണ്ട ആളുകളെ മുജാഹിദിന്റെ ഏറ്റവും വലിയ സ്ഥാപകനായ മുഹമ്മദും അബ്ദുൽ ഹാബ് അദ്ദേഹം പോലെ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ബുഖാരിയെ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കാൻ നമ്മൾ ഫത്തുഹുൽ ഭാരി അവലംബിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഫത്തുൽ ഭാര്യ മുസ്നിഫാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞതൊക്കെ അവിടെയുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഈ ഇബ്ഹുലാനിയാണ് അദ്ദേഹത്തിന്റെ തക്രീബു തഹസീബിൽ പറഞ്ഞത് കാണാം താഖ് ആര് സെയ്ഫ് എന്ന് പറഞ്ഞു തള്ളപ്പെടേണ്ട ആളല്ല താരിഖിൽ അദ്ദേഹം താരിഖിൽ അദ്ദേഹം എന്തെയാണ് അദ്ദേഹം ആരാണ് ഒഴിച്ചു നിർത്താൻ പറ്റാത്ത വ്യക്തിയാണ് താരിഖിൽ മാത്രമല്ല ദഹബി അദ്ദേഹത്തിൻ്റെ മീസാനുൽ പറഞ്ഞത് കാണാം ഖാനേ ബാരിയൻ ആരിഫൻ അദ്ദേഹം അറിയപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ നന്നായി അറിവുള്ള അറിയുള്ള ആരാണ് ചരിത്രകാരനായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ചരിത്രത്തിൽ ആരാ അദ്ദേഹം ആരായിരുന്നു ചരിത്രം ഉൾക്കൊള്ളുന്നതിൽ അദ്ദേഹം കുഴപ്പമില്ല ഇവിടെ ആരാ വന്നത് എന്നതൊരു ചരിത്ര വിഷയമാണ് അതുകൊണ്ട് തന്നെ ആ ചരിത്രം പറയാൻ ആര് മതി സെയ്ഫ് മതി ആ സെയ്ഫ് മതിയായത് കൊണ്ടാണ് ഇബിനു ഹജറൽ അസ്കലാൻ എന്ത് ചെയ്താൽ കൊണ്ടുവന്ന് ഈ നിങ്ങൾ നോക്കണം ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ പറയാൻ പോകുന്നത് ഇബിനു ഹജറല്ല അസ്കലാൻ റലിയുല്ലാൻ പറഞ്ഞു സെയ്ഫ് എന്ത് ചെയ്തിട്ടുണ്ട് ഫുതൂഹിൽ പറഞ്ഞു ഈ വന്നിരുന്ന റജുല് ആരായിരുന്നു ബിലാലുബിനുൽ ഹാരിസിൽ മുസനി മുജാഹിദുകളെ മുജാഹിദുകളെ എൻ്റെ ശബ്ദം കേൾക്കുന്ന മരിക്കുമ്പോൾ ഈമാൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഞാൻ അവരോട് നിങ്ങൾ ആ വക്രബുദ്ധി മാറ്റി വെച്ച് നിഷ്പക്ഷമായി ചിന്തിക്കുക നിങ്ങൾക്ക് ആ മൊല്ലാക്കമാരായ പാതിരിമാരായ ദിവസവും തൗഹീദിൽ മാറ്റം വരുത്തുന്ന നേതാക്കൾ പറഞ്ഞത് നിങ്ങൾ അണ്ണാക്ക് തൊട്ടാ തൊടാതെ വിഴുങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണം എന്താണ് ഇബ്നു ഹജറു അസ്കരാന് അൻഹു സൈഫിൽ നിന്ന് ഉദ്ധരിച്ചിട്ട് സെയ്ഫ് ഇവിടെ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല ആവട്ടെ പക്ഷേ ഒരു സ്വഹാബിയാണ് മുജാഹിദിന്റെ കാഴ്ചപ്പാടിൽ ഇബിനു ഹജറുൽ അസ്കരാന് പറഞ്ഞു പോകുന്നത് ഒരു സ്വഹാബിയുടെ പേരിൽ ബിംബാരാധന നടത്തി ഒരു കടുത്ത സിർക്ക് ബിലാൽ ഹാരിസ് അൽ മുസനി നടത്തി എന്ന് സെയ്ഫ് പറഞ്ഞതിന് ഫത്തുൽ ബാരിയാകുന്ന പ്രശസ്ത ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നിട്ട് മിണ്ടാതെ പോയി ബിലാൽ ഹാരിസ് അൽ മുസനിയെ ഒരു ബിംബാരാധകനാക്കി ഇബിനു ഹജറുള്ള സ്ഥലാനി ആ താളുകളിലൂടെ കടന്നുപോയി എന്ന് പറയാൻ കഴിയും ആരെഴുതുന്നു ഇത് കൊണ്ടുവന്ന് ഉദ്ധരിക്കണത് അത് ഉള്ള സ്ഥലത്ത് കൂടെ ഫത്തൂൽബാ ഇബിൻ ഹജുൽ അസ്കലാനി പോയതല്ല ഇബിൻ ഹജുൽ അസ്കലാനി എഴുതുകയാണ് ഇവിടുന്ന് സൈഫിൻ്റെ ഫുതൂഹിൽ നിന്ന് ഈ ഭാഗം എടുത്തുദ്ധരിക്കുന്നു എന്നിട്ടിതിന് ശേഷം പറയാം ഈ സംഭവം ശരിയാണ് എന്ന് പറയുന്നു അപ്പോൾ ഇത് ഉദ്ധരിക്കുന്ന ഈ സെയ്ഫ് പറഞ്ഞ പ്രകാരം ഈ ബിലാലിബിനിൽ ഹാരിസിൽ മുസനി എന്ന് പറഞ്ഞ സുഹാബി ബിംബാരാധന പോലുള്ള കടുത്തൊരു ചിർക്ക് നടത്തിയെന്നാണല്ലോ മുജാഹിദിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം വരേണ്ടത് പക്ഷെ സെയ്ഫ് പറഞ്ഞുകൂടെ തെറ്റാന്നല്ലേ പക്ഷേ ഇബിൻ ഹജർക്കലാൻ അലിയല്ലാഹ് വന്നു ഈ സെയ്ഫ് പറഞ്ഞ സംഭവം അവിടെ ഇടുത്തിടുന്നു ഏത് ഈ ചെയ്തത് ഇന്ന ഒരു സഹാബി ആയിരുന്നു അതാ മുജാഹിദീൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഖബറിങ്ങൽ പോയ ഒരു കുബൂരിയായ ആളായിരുന്നു ബിംബാരാധന പോലുള്ള കടുത്ത ചിർക്ക് ചെയ്തൊരു കുപൂരിയായിരുന്നു ആര് ഹാരിസിൽ മുിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ പോവുക അതിനെ ഗണ്ണിക്കാതെ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഗൗരവം അതല്ല ബുദ്ധിയുള്ള മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ബിലാരുബനു ഹാരിസിൽ മുസനി റതിയൊന്നു അങ്ങനെ ചെയ്തു എന്ന് ഫത്തുഹുൽ ബാരിയുടെ മുസന്നിഫ ഐബിൻ ഹജൽ അസ്ലാനി കൊണ്ടുവന്ന് അവിടെ മിണ്ടാതെ പോയപ്പോൾ ഈ ബിലാല്ബിന് ഹാരിസ് അൽ മുസനി എന്ന് പറഞ്ഞ സുഹാബിയുടെ പേരിൽ ഒരു ശീർഖാരോപണം അല്ലെങ്കിൽ ഒരു ബിംബാരാധന കുബൂരിസം എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്ന കുബൂരിസം അതിൽ കണ്ടിട്ടില്ലല്ലോ പിന്നെ ഇബ്നജ് അസ്കലാനി അങ്ങനെ അവിടെ ഷിർക്കിന്റെ ലാഞ്ചന സുഹാബിയുടെ പേരിൽ വെച്ച് കെട്ടി പോകുമായിരുന്നോ ആര് ഇബുൻ ഹജർ അസ്കലാനിറാബിയുടെ പേരിൽ അതുകൊണ്ട് ആ ഖബറിൻ്റെ അടുത്ത് പോയി എന്ന് പച്ചയായി പറയുന്ന ഭാഗം ഉദ്ധരിച്ച ഇബ്നജ് അസ്കലാനി അത് ഏതാണെന്ന് കൂടെ വെച്ചു പോകുന്നു ബിലാൽ ബിലാലിബിൻ ഹാരിസിൽ മുസനിയാണെന്ന് അതല്ല നിങ്ങളുടെ കാഴ്ചപ്രകാരം ഒരു മുഷരിക്കായിരുന്നു എന്നാണ് നിങ്ങളെ കാഴ്ച പ്രകാരം സെയ്ഫ് പറഞ്ഞത് പ്രകാരം ബിലാൽ ബുഹാരിസിൽ മുസനി ഒരു മുശരിക്കായിരുന്നു എന്ന് അത് തെറ്റാണെന്ന് വെക്കട്ടെ എന്നാലും നിങ്ങൾ പറഞ്ഞ പ്രകാരം തെറ്റാണെങ്കിൽ പോലും ആ തെറ്റായിക്കൊണ്ട് ഏത് വന്നത് മുസനി ബിലാൽ ബുഹാരിസിൽ മുസനി ഒരു കുബൂരിയായ ഒരു ബിംബാരാധന നടത്തിയ ഖബർ ആരാധന നടത്തിയ ആളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിമർശിക്കാതെ ഇമാം ഇബിൻ ഹജർ അല്ല അസ്കലാൻ ഇറിയുള്ളാഹ്വനു ആ താളുകൾ പൂർത്തീകരിക്കുന്നു ഇത് വിശ്വസിക്കാൻ മോമിനികളെ കിട്ടുമോ ഇബിൻ ഹജർ അൽ അസ്കലാൻ എനിക്ക് തൗഹി ഇത് മനസ്സിലായിട്ടില്ലേ ഇത് അപരാധം കെട്ടിവെക്കുന്നത് ബിലാൽ ഇബിൻ ഹാരിസിൽ മുസ്ലിനിയുടെ പേരിലാണെങ്കിൽ അതിന് നാനൂറ് പ്രാവശ്യം ചോദ്യം ചെയ്യാനുള്ള ആർജവുമുള്ള അതിനുള്ള ഇൽമും തെക്കുവും വറവും എല്ലാവിധ ആശയങ്ങളും ഈമാനും നിറഞ്ഞു കിടക്കുന്ന ആളല്ലേ ഈ മുസ്ലിം ലോകം മുഴുവൻ ലോകത്ത് മുഴുവനും അറിയപ്പെട്ട ഹാഫിദ് ദുനിയ എന്നറിയപ്പെട്ട ആ അഭരനാമ ലോകം കൊടുത്ത ഇബ്രു ഹജർ അസ്കലാനി അത് തിരിയാതെ സുഹാബിയുടെ പേര് കെട്ടിവെച്ച് പോയി എന്ന് പറയാൻ നമുക്ക് കഴിയുമോ അതുകൊണ്ട് തന്നെ ഇബ്രു ഹജർ അസ്കലാനിക്ക് കബറിഞ്ഞൽ വന്ന് ഈ ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ശിർക്കുണ്ടെന്നോ അതിൻ്റെ പേരിൽ ആ സൊഹാബി ഇന്നതായി എന്നോ വിശ്വസിക്കേണ്ട ഒരു ഗതികേടോ ആശയമോ ആരും അടുത്തുണ്ടായിരുന്നില്ല ഇബിൻ അജർ അസ്കലാനി മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെയാണ് താപ്യങ്ങളും താബി താപ്യങ്ങളും ഈ സംഭവം ഉദ്ധരിക്കുന്നത് രണ്ടാം നൂറ്റാണ്ട് മുതൽ അതിൻ്റെ മുമ്പ് ഈ സംഭവങ്ങളുണ്ട് പക്ഷേ ഗ്രന്ഥങ്ങളിൽ രണ്ടാം നൂറ്റാണ്ട് മുതൽ ഇത് ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ച് ഈ സംഭവം കടന്നു വരുമ്പോൾ നൂറ്റാണ്ടുകളോളം ഇത് കൈകാര്യം ചെയ്ത ഉമ്മത്തിനൊന്നും ഇതിൽ ചെറുക്കുണ്ട് കബറിങ്ങൾ വന്നു നബിയേ മഴ വേണം എന്ന് പറഞ്ഞപ്പോഴും അതെങ്ങാനും കേട്ടിട്ടുണ്ടെങ്കിൽ പഠിച്ചോനെ നമ്മുടെ നാട്ടിലത്തെ മുജാഹിദ് ഒന്നടക്കം ചെറുതും വലുതും നാടനും പിന്നെ പൂത്തതും എല്ലാ സാധനം എന്തെയും ഒന്നായ ഇളകുമല്ലോ ഈ വാക്കെന്നെല്ലാം ഇബ്നസ്കലാനി ഉദ്ധരിച്ച് ഇങ്ങോട്ട് സൊഹാബിയാണ് ണെന്ന് സ്ഥാപിച്ചു പോകും ചെയ്യുന്നത് അവർക്കത് തിരിഞ്ഞില്ലേ നിങ്ങൾ അത്ര തൗഹീതൊന്നും ആർക്കുണ്ടായിരുന്നില്ലേ ഈ പറഞ്ഞ ഇബ്രു ഹജ്കലാനിക്ക് ഉണ്ടായിരുന്നില്ലേ മാത്രമല്ല ഈ ബിലാലുബിന് ഹാരിസിൽ മുസരിയുടെ പേരിൽ ഇത്തര ഒരു കാര്യം കെട്ടിവെച്ചു ശെർക്ക് കെട്ടിവെച്ചു എന്ന പരാമർശം എവിടെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സെയ്ഫ് അങ്ങനെ ചെയ്തു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ സംഭവത്തെ പറഞ്ഞപ്പോൾ സെയ്ഫ് ബിലാലുബിൻ ഹാരിസിൻ്റെ പേരിൽ ഷിർഖി ബിംബാരാധന കുബൂരിസം ആരോപിച്ചു എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല കാരണം നിങ്ങളുടെ തൗഹീദ് അത് ഈ നൂറ്റാണ്ടിലുണ്ടായ പുതിയ സൃഷ്ടിയാണ് ഈ അവസാന കാലത്തുണ്ടായ ഖവാരിജുകളാകുന്ന നിങ്ങളിൽ നിന്നുണ്ടായ ഒരു പുതിയ സൃഷ്ടിയും തൗഹീദുമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു എല്ലാ തെറ്റിദ്ധരിച്ച ആളുകൾക്കും ഹിദായത് കെട്ടെ ഇനി അടുത്ത ഒരു ഹദീസുമായി ഇൻഷാല് നമുക്ക് വീണ്ടും കാണാം അസ്സലാ വലൈക്കും വരഹമുല്ലാ വർക്കാത്തു